ഇതൊന്നും വരില്ലല്ലോ അല്ലേ, ഇതൊന്നും ഒരിക്കലും വരില്ല. അപ്പൂപ്പന്മാരെ അമ്മൂമ്മമാരെ എല്ലാവരും എന്നെ അനുഗ്രഹിക്കുക, എല്ലാവരും എന്നെ അനുഗ്രഹിക്കുക. എന്റെ ഇൻട്രോ എടുത്തില്ല നിങ്ങൾ പറയരുത്. സുഹൃത്തേട്ട കല്യാണം തന്നിരിക്കുകയാണ്. സുഹൃത്തേട്ട പോയിരിക്കുന്നു. ഹായ് സുഹൃത്തേട്ട, സുഹൃത്തേട്ട സുഹൃത്തേട്ടായ വരുമല്ലോ. പ്രൈസ്, ഇവിടെ കല്യാണം ഒരു രക്ഷ. ഞങ്ങൾ ഇത്ര നേരം ബ്ലോഗിക്കൊണ്ടിരിക്കുന്നത്, എനിക്ക് ഈ ബ്ലോഗിന്റെ തുടക്കത്തില് അല്ല കല്യാണത്തിന് ഇടയ്ക്ക് എന്റെ ഇൻട്രോ വേണം പറഞ്ഞത്. ഇപ്പൊ ഇൻട്രോ എടുത്തത് ഇബാദിക്കുന്നു. ഇബാദിക്കടി ഭയങ്കര സപ്പോർട്ട് എടുത്തിട്ട് നസീബളി ഉണ്ട്, ഡോനിക്കളി വിളിച്ചിരിക്കുന്നത്. പ്രൈസ്, ഒരു രക്ഷയില്ലാത്ത കല്യാണം. ഈ ബ്ലോഗ് നിങ്ങൾ കാണ്, ബാക്ക് ടു യു ഫാസ് കാർത്തിക്. ഇനി ഇവിടെ വരെ എങ്ങനെയാണ് എത്തി നിങ്ങൾ ഫ്യൂച്ചറിലെ കാർത്തിക്. ഞാൻ എന്താ ഇവിടെ നമ്മളെ നസീബ് അളിയനുമായിട്ട് ശ്രീയാർ നിൽക്കുകയാണ്. സുജിത് റോയുടെ കല്യാണത്തിന് പോകാനായിട്ട് ഞങ്ങൾ ബസ്സിന് കാത്തു നിൽക്കുകയാണ്. ഇനി നമുക്ക് നേരെ അവിടെ പോയി എത്തണം. ഞാൻ വിചാരിക്കുന്നു ഭാവിയിലെ എൻ്റെ സെൽഫ് അവിടെ കിടന്ന് നല്ലോണം ആലപ്പുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. ബസ് കയറി ആലപ്പുഴ പോയി നിക്കളിയനെ കൊണ്ട് നിക്കളിയൻ്റെ കാറിൽ പിന്നെ അവിടെ നിന്ന് കല്യാണം കേട്ടു. ഓക്കെ ഗൈസ്, ബസ്സിൽ പോവാടാ നമുക്ക് അങ്ങോട്ട്. ഗൈസ്, നമ്മൾ ബസ്സിൽ കയറിയ സിനി ഇനി ഇരുട്ടാണ്. ഇനി കാണിച്ചു തരാം, ലൈറ്റ് വന്നിട്ട് എന്തെങ്കിലും കാണിച്ചു തരാം. ഓക്കെ, അതുവരെ ഞങ്ങളൊന്ന് കിടന്ന് ഉറങ്ങട്ടെ. ഓക്കെ, അത് ഉറങ്ങിയതാണ് ഗൈസ്. ആലപ്പുഴ എത്തി ഓൾമോസ്റ്റ്. ഞാൻ നിക്കളിയെന്ന് വിളിച്ച് നിക്കളിയോടെ വരാമെന്ന് പറഞ്ഞു. നമ്മൾ വന്ദാനം കഴിഞ്ഞ് അവിടെ വിളിച്ചോണ്ടിരിക്കുകയാണ്. നിക്കളിയനെ കണ്ടുപിടിക്കട്ടെ, എനിക്ക് വിശക്കണം. നിക്കളിയനെ വിളിച്ചേ, നിക്കളി ഇപ്പൊ വരാന്ന് പറഞ്ഞു. ഞങ്ങളുടെ നേരെ കാപ്പി പിടിച്ചോളാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോ അതാ നമ്മുടെ കോഫി ഹൗസ് ഇവിടെ ഇരിക്കണം. അളിയ പാട, നമുക്ക് കോഫി ഹൗസിന് കാപ്പി പിടിക്കാം. നിക്കളിയനെ വിളിച്ച് രാവിലെ എഴുന്നേറ്റാണ്ടുള്ളതെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വരണ പക്ഷെ വരണം വരെ നമുക്ക് ഇവിടെ ഇരുന്ന് കോഫി കുടിക്കാം. ഞാൻ ഇവിടെ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി. ഈ നിക്കളിയൻ എന്ന് പറഞ്ഞ കാവറക്ക് ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. കഴിഞ്ഞ അരമണിക്കൂറായിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. എന്നെ പട്ടി പോസ്റ്റ് ആക്കിയോ എന്തോ നടന്ന് വന്നോണ്ടിരിക്കുകയാണ്. അവസാനം ഈ ഇങ്ങ് എത്തി. ഇനിയിപ്പൊ നമുക്ക് ഫുഡ് അടിക്കാം. ഞങ്ങൾ മസാല ദോശ പറഞ്ഞിട്ട് മസാല ദോശ അതിന് ഫുഡ് അടിക്കുന്നത്. ഓ, ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോ നല്ല റിലാക്സേഷൻ ഉണ്ടല്ലേ. ഇനി നമുക്ക് നേരെ സുഹൃത്തായിട്ട് കല്യാണത്തിന് പോവാം. ഞാൻ രണ്ടു മൂന്ന് പ്ലാനൊക്കെ സെറ്റ് ചെയ്ത് നിക്കളിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് പോവാം, എക്സ്പ്ലോർ പോവാം. അയ്യോ, ഗൈസ്, കൊച്ചി എത്തേ. നമ്മളിവിടെ ക്രൗൺ പ്ലാസയിൽ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. കോഴിത്തല എന്നെ കൊണ്ടൊന്നും പറയുകയല്ലേ. നമ്മൾ ട്രാഫിക് പെട്ട് കിടക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്. ഇതാണ് ഇനി കൊച്ചിയിൽ ഇഷ്ടമല്ലാത്ത ഒരു കാര്യം. ഇവിടുത്തെ ട്രാഫിക്, എന്റെ പൊന്നു മച്ചാമാരെ, കൂതറ ട്രാഫിക് എന്ന് പറഞ്ഞാൽ കൂതറ ട്രാഫിക്. ഒരു രക്ഷയില്ല. ഞങ്ങൾ എങ്ങനെയോ കറങ്ങി തിരിഞ്ഞ് ഏതോ തോട്ടിനിടയെ കൊണ്ട് പാർക്കിംഗ് ചെയ്തിട്ട് ഒന്നര കിലോമീറ്റർ നടന്നു പോയാണ് കല്യാണ മണ്ഡപത്തിലോട്ട്. കല്യാണം കഴിഞ്ഞു പോയാൽ നിൽക്കുക തന്നെ കൊല്ലും. അടിയിലുണ്ടോ മച്ചാനേ? ഇതാ കാർ പാർക്കിംഗ്. ഗൈസ്, ഇവിടെ താഴെ കാർ പാർക്കിംഗ് ഉണ്ട്. ഞങ്ങൾ കാണാത്തതാണ്. ഞങ്ങൾ അന്ധന്മാരായതോ. ഇരുന്ന് പാല് മുണുങ്ങുന്ന സുജിത്ത്. നമ്മളെ മലയാളം ടെക് വെച്ചാണ് ഇരിക്കുന്നത്. വീഡിയോ ഇടാത്ത യൂട്യൂബർ ഞങ്ങൾ കാണിച്ചത് ബ്രോ. നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ വയസ്സ സുജിത്തായിട്ട് അവിടെ ഇരുന്നു തറയിലൊക്കെ ഇരിക്കുകയാണ്. നിങ്ങൾ കല്യാണം ഞാൻ ക്ലോസപ്പ് ആയിട്ട് കാണിച്ചുതരാം. നിങ്ങൾ എന്റെ ഓഡിയൻസ് ആണ്. നിങ്ങൾക്ക് എപ്പോഴും വി ഐ പി ട്രീറ്റ്മെന്റ് ആയിരിക്കും. വയസ്സ മേളി കയറി. ഇനി അത് ക്ലോസപ്പ് ആയിട്ട് കാണിച്ചുതരാം. ഹാപ്പിയാണ്. ചിരി കട്ടില്ലേ.
നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം. ഓ ഇരിക്കുന്നാണ്ടാ, അതാണ് ഇബാദിക്ക ഒളിഞ്ഞിരുന്ന് ഫോട്ടോ എടുക്കുക. സുജിത്തേണ്ട സുജിത്ത് ചേട്ടൻ ഒരു മുറത്തിന്റെ മേളിൽ നിൽക്കുകയാണെന്ന് തോന്നുന്നു. മുറത്തിന്റെ നാല് സൈഡിൽ നാല് നൂലും ഒരു തേങ്ങയും നടുക്ക്. സംസ്കൃതമാണെന്ന് തോന്നുന്നു. സുജിത്തേട്ട തല കുലുക്കുന്നു, മനസ്സിലായിട്ടാണല്ലോ. ഇപ്പോ ചേച്ചിയുടെ പാരന്റ്സ് ആണെന്ന് തോന്നുന്നു. ചേട്ടന്റെ കയ്യിൽ തവി കൊടുക്കുകയാണ്. മോളെ നല്ലതായിട്ട് നോക്കിയാലേ തവിക്കണം വെച്ചാൽ അടി കിട്ടുക എന്നുള്ളതിന്റെ സിംബോളിക് മൂവാണിത്. ഓക്കെ, ഇതെല്ലാം ഫുഡ് അടിക്കാൻ വന്ന റിലേറ്റീവ്സാണ്. മിക്കവർ കാണുമ്പോൾ സുഹൃത്തായിട്ട് തന്നെ തല്ലിക്കൊല്ലും. കല്യാണത്തിന്റെ ലൈവ് കമന്റേറ്ററിയാണ് നിങ്ങൾക്ക് തരുന്നത്. അങ്ങറ്റതാണെന്ന് തോന്നുന്നു നമ്മൾ ബാക്കി ബ്ലോഗേഴ്സ് എല്ലാം ഇരിക്കുന്നത്. അവർ കുറച്ച് കഴിഞ്ഞിട്ട് പോയി നമുക്ക് പിന്നെ ശല്യപ്പെടുത്താം കേട്ടോ. നസീമും ഒരു രക്ഷയില്ല, ഒരു ഗോപ്രോ കൊണ്ടിടുന്നത് നമുക്ക് ഏരിയൽ ഷോട്ടൊക്കെ എടുക്കണം. സുഹൃത്തായിട്ട് ഉച്ചയിലൊക്കെ ഇരിക്കുന്നു ക്യാമറ കുറച്ച് നേരം മുമ്പ്. ആ ഹാരോടാൻ പോണു വയസ്സ്, ഹാരോടാൻ പോണു. എന്റെ ജീവിതത്തിൽ ഇത്രയും എലാബറേറ്റ് ആയിട്ടുള്ള ഒരു കല്യാണ ഫംഗ്ഷൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ചേട്ടനും ചേച്ചി ഇപ്പൊ മുറത്തിന്റെ മേളിലാണ് നിൽക്കുന്നത്. ഈ മുറ എന്തിനാണ് എന്തോ സിംബലിസിസ് ചെയ്യുന്നത്? നമ്മൾ വിസിലടിക്കണോ ഇപ്പൊ? അയ്യോ എനിക്ക് അരി അറിയാൻ പറ്റിയില്ല ഗൈസ്. സുഹൃത്തേണ്ട തന്നെയല്ലോ അരി അറിയാൻ പറ്റില്ല. അഭിജിത്തെ സുഹൃത്തേണ്ട സുഹൃത്തേണ്ട അറിയാൻ വേണ്ടി. താലപ്പൊലിയുമായി പോകുന്ന പെൺകുട്ടികൾ, കഴിഞ്ഞ രണ്ടര മണിക്കൂറായിട്ട് ഞാൻ ഇവിടെ ഫംഗ്ഷൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എപ്പോഴാണോ അത് തീരുന്നത്? മകളെ നിന്റെ പേരെന്നാടാ? മകളെ നിന്റെ പേരെന്നാടാ? ജയ്ദ്രത്. ഓ കിടിലം പേരാണല്ലോ. അവളെ വ്ലോഗ് ചെയ്യണോ? എല്ലാരും സുജിത്തേണ്ണ ഒറ്റക്കാക്കിയിട്ട് പോവുകയാണെന്ന് തോന്നുന്നു. സുജിത്തേണ്ണ അനാഥമാക്കല്ലേ. ഓ അവസാനം നമുക്ക് സുജിത് റോയി ഒറ്റക്ക് കിട്ടി. സുജിത് റോയി എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണ എക്സ്പീരിയൻസ്? ആദ്യമായിട്ടല്ലേ? ഓ ആദ്യമായിരുന്നു, ഞാൻ ഇത് നാലാമത്തെ കിടന്നു. എന്നാലും താലികെട്ട് കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ പെണ്ണ് സാരി മാറാൻ പോയിരിക്കുകയാണ്. സാരി മാറിക്കഴിഞ്ഞ് വന്നിട്ട് ഇനിയിപ്പോ വീണ്ടും ഒരു ഒന്നൊന്നര മണിക്കൂർ ചടങ്ങുകളുണ്ട്. ഇനിയും തീർന്നില്ലേ? തീർന്നില്ല. ഈ ഹരിയരണ എന്തിനാണ്? ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. വൺ ലുക്ക് എനിക്ക് പോയി അടിച്ച് പൊളിച്ച് നിൽക്കുകയാണ്. ഒരു ഇൻട്രോ എടുക്കട്ടെ? പിന്നെ ദൈവത്തെ ഓർത്ത് ഇൻട്രോ എടുക്കുന്നു. എനിക്ക് തന്നെ ഇവിടെ ഇരുന്നിട്ട് ചമ്മൽ. ഇപ്പൊ ഇവന്റെ തൊലിക്കണ്ടി സമ്മതിച്ചു. നമുക്ക് ഇപ്പൊ ഇൻട്രോ എടുക്കാം ഗൈസ്. ഇൻട്രോ ഇൻട്രോ ബാലിക്ക നീ അല്ലേ? ഒരുത്തം പോലെ ഇക്ക മാത്രം എന്നോട് ഇൻട്രോ എടുക്കാൻ വരാന്ന് അപ്പൊ തെരച്ചു പോയായിരുന്നു. ആദ്യം ഇൻട്രോ എടുക്കാൻ പോവാണ്. ഇവിടെ വെച്ചാണ് ഗൈസ് ഞാൻ ഇൻട്രോ എടുത്തത്. നിങ്ങൾ കണ്ടല്ലോ. ഓ ഇൻട്രോ എടുത്ത് കഴിഞ്ഞപ്പോ എന്തൊരു ആശ്വാസം. അമ്മുമ്മയൊക്കെ എന്നൊക്കെ ചിരിക്കുന്നുണ്ട്. രണ്ട് അപ്പുമ്മമാരുടെ സെറ്റ് പോലെ അളവിൽ താഴെ പോയതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ഇവിടെ പോയാലും എടുക്കുക. എന്റെ കീ എലവന്റ് അല്ലേ എന്റെ ഇൻട്രോ. എന്നെ കേട്ടില്ല, പേടിച്ചു പോയോ? ലൈവ്ലി ക്രൗഡാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഇൻട്രോ എടുത്ത് സുഹൃത്തേട്ടാ കേട്ടായിരുന്നു? കേട്ടു കേട്ടു. ഞാൻ ഇറങ്ങി ഓടണം യൂട്യൂബിലാണ്. ഞാൻ ഇറങ്ങി ഓടണം എന്ന് ആലോചിച്ചാണ്. പക്ഷെ ചേച്ചി സുഹൃത്തേട്ട ചേച്ചിയാണ്. ചേച്ചി എന്തിനാണ് ഈ തലയിൽ അരിവാരി തട്ടിയത്? എടാ ഒരു രക്ഷയില്ല. അവിടെ ഇരുന്നവരൊക്കെ എന്ത് ആക്റ്റീവായിട്ടാണ് എന്റെ ഇന്റർവ്യൂ ആയിട്ട് സന്തോഷിച്ചെന്ന് അറിയാമോ? അപ്പവും പക്ഷെ ചീത്ത വിളിച്ചു. ഞാനേ ഫേസ് എക്സ്പ്രഷൻ നോക്കിയാ എല്ലാവർക്കും സന്തോഷമായിരുന്നു മനസ്സിലായി. ഇതൊന്നും വരില്ലല്ലോ. ഇതൊന്നും ഒരിക്കലും വരില്ല. ഒളിച്ചിരിക്കുവാണോ? ഒളിച്ചിരിക്കുവാണോ? നിങ്ങളുടെ കല്യാണം എന്താണോ? നമ്മളെ അജിത് ബ്രോയും അജിത് ബ്രോയുടെ ഫ്യൂച്ചർ വൈഫ് ഗൗരി. ഞാൻ ഒരാളെ നമ്മളെ പരിചയപ്പെടുത്തുക. ഇതാണ് ഹാരിസിക്ക. എന്നറിയാമോ വിളിച്ചിട്ട്, അതായത് എത്ര സൈലന്റ് ഉള്ള ഒരു അല്ലറി വിളിച്ച് ഉറക്കത്തിൽ നിന്നെല്ലാം എഴുന്നേൽപ്പിച്ചിട്ട് കാണിക്കുന്ന ഒരു ഇന്റർവ്യൂ പറയുന്ന ആളാണ്. ഇത് നമ്മൾ എപ്പോഴും കാണുന്ന ആളാണ്. ഒരു കിഡ്ലൻ ട്രാവൽ വ്ളോഗറാണ് കേട്ടോ. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ, കയറി നോക്കണം. ഹലോ ഹലോ, നിങ്ങളൊക്കെ സുഹൃത്തേണ്ടേ? ഓക്കെ ഓക്കെ ഓക്കെ. എനിക്കൊരു ഡൗട്ടുണ്ട്. കല്യാണത്തിന് എന്താ തലയിൽ അരി വാരിയിടുന്നത്?
നിങ്ങളൊക്കെ എന്താ പറയുന്നത്, എന്തിനാ തലയിൽ അരിവാരി ഇടുന്നത്? തലയിൽ ഓക്കെ, അപ്പൊ ഗൈസ് തലയിൽ അരിവാരി ഇടുമ്പോ സമ്പൽ സമൃദ്ധി വരുമെന്ന് ഇബാദിക്കയുടെ വൈഫിനെ ഞാൻ കാണിച്ചു തരാം. ഇബാദിക്ക പരിചയപ്പെടുത്തി കൊടുക്കും. ഒരു നാല് ഭാര്യമാരുള്ള ഒരാളാണിത്. ഇത് മോള്, ഒരേ എന്നെ അടിക്കല്. ഇത് മോള്, നമുക്ക് ഫുഡ് അടിക്കാൻ പോവാ. ഇനി വിശപ്പ് തീരെയില്ല. എന്നാൽ ഫുഡല്ലേ ഇപ്പൊ സുനിതേന്റെ വായിൽ വെറ്റില് വെച്ച് കൊടുക്കുകയാണെന്ന് തോന്നുന്നു. വീണ്ടും വീണ്ടും അരി, അരി ഇവിടുത്തെ വീക്ക്നെസ് ആണ്. ആ സുനിതേന്റെ പാല് കുടിക്കുന്നു, ബാക്കി ചേച്ചി കുടിക്കും. ഏ ചേച്ചിക്ക് കൊടുക്കൂലെന്ന് നമ്മുടെ സുനിതേന്റെ മൊത്തം കുടിക്കുകയാണ് തീർത്ത്. എന്താണ് സുനിതേട്ട, ചേച്ചിക്ക് ചിലപ്പോ കൊടുക്കട്ടെ. ഇവരെല്ലാം അരി ഇടാൻ ക്യൂവിൽ നിൽക്കുന്നവരാണ്. അരി ഇട്ട് കഴിഞ്ഞാൽ അമ്മൂമ്മയുടെ സന്തോഷം കാണുക. ഗൈസ് സുനിതേട്ടന്റെ ചിലയിൽ അരി ഇടുന്ന ആന്റി. ക്യാമറമാനായിട്ട് നമ്മള് ഭയങ്കര കമ്പനി. ഹലോ ബ്രോ, ഹലോ, എന്നാ പേര് മോളുവിന്റെ? നമുക്ക് കല്യാണം കഴിക്കണ്ടേ? പോട്ടെ മോളു, ടാറ്റാ. എന്നെ എന്നും എന്നെ ഒഴിഞ്ഞു മാറി നടക്കുകയാണല്ലേ. നമ്മളെ ഇവിടുത്തെ ഒരു ഫസ്റ്റ് ക്ലാസ് ഫുഡ് ാണ് ഇതൊക്കെ ഞങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. പിന്നെ കഴിക്കാൻ തുടങ്ങുമ്പോ എന്നെ വിളിക്കല്ലേ, ഞാൻ കല്യാണം ചെയ്യാറില്ല. കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നസീബ് സൈലന്റാണ്. ഭക്ഷണം കേട്ടിട്ടില്ലടാ, അതൊന്നും പറഞ്ഞു കേട്ടാ. ബാക്കി പിന്നെ ഗൈസ്, നാച്ചുറൽ ഹാബിറ്റാറ്റിൽ ഇരിക്കുന്ന നസീബ്, ആഹാരം വന്നാൽ നമ്മൾ നിർമ്മിക്കാൻ പാടില്ല, കഴിക്കുക. മനസ്സിലായി? അതിനുശേഷം ബ്ലോഗ് ആവും. ജി ഗുരു, ജി ഗുരു ഒക്കെ മതി കുത്തി കയറ്റിയത്. ഗൈസ് ഇങ്ങനെയാണ് കഴിക്കേണ്ടത്. രണ്ട് മൂന്ന് മുന്തിരിങ്ങയും മറ്റേ ഒഴിച്ച് ബാക്കി അത്രയും തീർന്ന്. ഗൈസ് ഈ സദ്യാലയത്തിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് എന്താണെന്ന് അറിയാമോ? ഓക്കെ, ഇത് നോർമൽ സദ്യാലയ, നമ്മൾ കാണണമല്ല. ഇവിടെ ഒരു അമ്പലമുണ്ട് ഗൈസ്. എന്താണ് ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ കൊള്ളാം, ആദ്യമായിട്ടാണ് ബ്രാഹ്മണ കല്യാണത്തിന് ഞാൻ വന്നു. അർജുൻ എന്താണ് ഫുഡിൽ റിസർച്ച് നടത്തുന്നത്? ഇതിനും മാത്രം എന്താണ് അതിനകത്തിരിക്കുന്നത്? മതി തിന്നത്. കഷ്ടപ്പെട്ട് മേടിച്ചത് ആണ്, എന്തായാലും കഷ്ടപ്പെട്ട് മേടിച്ചതല്ലേ. ഓ, ഊണ് കഴിഞ്ഞ് തിരിച്ചെത്തി ഗൈസ്. ഇവിടെ ഇപ്പോഴും ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി നമ്മുടെ യൂട്യൂബേഴ്സിന്റെ ഫോട്ടോ സെഷൻ ഉണ്ട്, അത് അതിന് മേളിൽ കയറിയിട്ട് വേണം എനിക്ക് ഔട്ടോ എടുക്കാം. വെയിറ്റ് ഗൈസ്, വെയിറ്റ്. ഫോട്ടോ എടുക്കാനായിട്ട് പോസ്റ്റ് ആയി നിൽക്കുന്ന ഞങ്ങൾ പാവം യൂട്യൂബേഴ്സ്. ഒക്കോയുടെ ഗൈസ് മെയിൻ മാർക്കറ്റിംഗ് ടീമിലുള്ള ആളാണ്. സദ്യ അടിപൊളി. എനിക്കിന്ന് വെള്ളക്കറി എന്ന് പറഞ്ഞ കിഴങ്ങുണ്ട് ചേച്ചി. എത്ര നേരം ഞങ്ങൾ തോന്നില്ല ഞങ്ങൾ എത്ര നേരം പോസ്റ്റ് ആയിട്ടിരിക്കുന്നത്? എത്ര രണ്ടര മണിക്കൂറായിട്ട് ഞങ്ങൾ പോസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്താണ് ഒരു ബ്ലോഗറെ കല്യാണം കഴിച്ചപ്പോൾ എന്ത് ഫീൽ ചെയ്തു? അങ്ങോട്ട് ഒരു ഫീലും ഇല്ലേ? ഓ മൈ ഗോഡ്, ടൈം പോളി. സുന്ദട്ടാ, എന്റെ ഔട്ടർ എന്ന് പറഞ്ഞോട്ടെ. രണ്ടുപേരെ ഒന്നിച്ചെടുത്ത് എന്റെ ഔട്ടോ എടുക്കണമെന്നുള്ള വലിയ ആഗ്രഹമാണ്. എനിക്ക് ഇടിക്കണം, ക്യാമറയിൽ ഇരിക്കണം. എങ്ങനെ ഇടിക്കും? ഇപ്പൊ രണ്ടുപേരുടെ കല്യാണത്തിന് ഞങ്ങൾ യൂട്യൂബേഴ്സ് എല്ലാം വന്ന് അടിപൊളിയാക്കിയിട്ടുണ്ട്. സുനിതേട്ടാ സന്തോഷമായില്ലേ? പിന്നെ അടിപൊളിയല്ലേ? കിടില കല്യാണം കൈസ്, ഒരു രക്ഷയില്ല. എന്റെ തൊപ്പി, എന്റെ തൊപ്പി പോലെ. ഗൈസ് ഈ ഈ വീഡിയോ ഞാൻ ഇവിടെ സെൻഡ് ചെയ്യാണ്. സുനിതേട്ടാ, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് എസ്. എന്റെ സൈഡിലോട്ട് വരൂ, സൈഡിലോട്ട് വരൂ. ഓക്കെ, അമ്മു അമ്മുബാഡ്. ഞങ്ങൾ വായി നോക്കാൻ പോയപ്പോ ഇരിക്കാൻ പോകുന്നത്. ലേഡീസ് ടോയ്ലറ്റിലാണ് ഇക്ക മൂത്രം ഒഴിക്കാൻ പറഞ്ഞത്. ഗൈസ് ഐഫോൺ 10 ഇരുന്ന് സൊള്ളുന്ന അജിത്തിന്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ ഞാൻ കാണിച്ചത്. കല്യാണം കഴിഞ്ഞില്ലല്ലേ? മൂന്ന് പേരെ കല്യാണം കഴിഞ്ഞു, ഒന്നുകൂടെ രണ്ടുപേരെ ബാക്കിയുള്ളൂ. ഇനി നിക്ക നീ ബ്ലോഗ്. അടുത്ത മാസം